വെൽക്കം ടു സ്റ്റു ട്രെൻഡ്. നമ്മൾ നോക്കാൻ പോകുന്ന ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഓൾറെഡി ഫസ്റ്റ് പാർട്ട് വീഡിയോ അപ്ലോഡഡ് ആണ്. സോ ആ വീഡിയോ കാണാത്തവർ ആരും ഇത് കാണരുത്, കാരണം ഇനിഷ്യലി അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറച്ച് കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം അറിയത്തുള്ളൂ. സോ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സോ അത് ആദ്യം കാണാൻ നോക്കുക. ദെൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഒട്ടും ഡിലേ ആക്കുന്നില്ല, നമുക്ക് കണ്ടന്റിലോട്ട് കടക്കാം. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ റേഡിയോ ആക്റ്റീവ് ഡി കെ, ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെ, അതുപോലെ തന്നെ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡി കെ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഡിയോ ആക്റ്റീവ് എനർജിനെ കുറിച്ചും ഫിഷൻ ഫ്യൂഷൻ അതുപോലെ ന്യൂക്ലിയർ റിയാക്ടർ ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് റേഡിയോ ആക്റ്റീവ് എനർജി? റേഡിയോ ആക്റ്റീവ് എനർജി എന്താണ്? ഹൈ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജിയാണ്. നമുക്കിപ്പോൾ കമ്പയർ ചെയ്യുന്ന കെമിക്കൽ സോഴ്സിനെയും അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ റിന്യൂവബിൾ എനർജി സോഴ്സിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി നമുക്ക് കിട്ടുന്ന ഒരു സോഴ്സാണ് ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്റ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ന്യൂക്ലിയർ റിയാക്ഷൻസ്? ഒന്നെന്ന് പറയുന്ന ഫിഷനും മറ്റൊന്ന് പറയുന്ന ഫ്യൂഷനും. ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ മാർക്ക് ചെയ്ത് രണ്ട് ടേബിള് പോലെ തന്നെ വരച്ച് കാണിച്ചിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട്, കാരണം കൂടുതലും പരീക്ഷയിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ എന്ന രീതിയിൽ ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. സോ അതുകൊണ്ടാണ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പരീക്ഷയിൽ ചോദിക്കുന്ന വിധത്തിൽ തന്നെ ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. സോ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഫിഷനിലുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഫിഷൻ പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂക്ലിയസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റപ്പ് ചെയ്യുക, സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് ന്യൂക്ലിയസിനെ നമ്മൾ എന്ത് പറയുന്നതാണ്? ഫിഷൻ എന്ന് പറയും. ഫ്യൂഷന്റെ കേസിൽ എന്താണ്? രണ്ട് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്യുക, കോമ്പിനേഷൻ ഓഫ് ന്യൂക്ലിയസ്. ഒരു രണ്ട് ന്യൂക്ലിയസ് അല്ല സോറി ഒരു ന്യൂക്ലിയസ് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടുണ്ടാകുന്ന എനർജിയാണ് ന്യൂക്ലിയർ ഫിഷൻ ഉണ്ടാവുന്നത്. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയാണ് ന്യൂക്ലിയർ ഫ്യൂഷനിൽ ഉണ്ടാവുന്നത്. വൃത്തിയായിട്ട് മനസ്സിലാക്കുക, ഇവിടെ സ്പ്ലിറ്റിംഗ് അപ്പ്, അവിടെ കോമ്പിനേഷൻ. നെക്സ്റ്റ് പോയിന്റ്, ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആവശ്യമില്ല. ഹൈ ടെമ്പറേച്ചർ ഈസ് നോട്ട് നെസസറി. ഇവിടെ ഹൈ ടെമ്പറേച്ചർ ആവശ്യമില്ല, ന്യൂക്ലിയർ ഫിഷന് ഹൈ ടെമ്പറേച്ചർ ആവശ്യമില്ല, പക്ഷേ ന്യൂക്ലിയർ ഫ്യൂഷന് ഹൈ ടെമ്പറേച്ചർ ആവശ്യമാണ്. ഇവിടെ ഹൈ ടെമ്പറേച്ചർ ഈസ് നെസസറി അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഈസ് നീഡഡ് എന്ന് എഴുതിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇവിടെ ഉണ്ടാവുന്ന എനർജി, ന്യൂക്ലിയർ ഫിഷനിൽ ഉണ്ടാവുന്ന എനർജി ന്യൂക്ലിയർ ഫ്യൂഷനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ന്യൂക്ലിയർ ഫിഷനിൽ ഉണ്ടാവുന്ന എനർജി കുറവാണെന്ന് പറയാൻ പറ്റില്ല. വെൻ കമ്പയറിംഗ് ടു ന്യൂക്ലിയർ ഫ്യൂഷൻ എനർജി ഈസ് ലെസ്, കാരണം ന്യൂക്ലിയർ ഫ്യൂഷനകത്ത് അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജിയാണ് ഉണ്ടാവുന്നത്. സോ ന്യൂക്ലിയർ ഫിഷന് എനർജി കുറവാണ് വൈ കമ്പയറിംഗ് ടു ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫ്യൂഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എനർജി കുറവ് തന്നെയാണ്. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ക്വിക്ക് പ്രോസസ് ആണ്, പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഇനീഷ്യൽ സ്റ്റെപ്പും ഫൈനൽ സ്റ്റെപ്പും തമ്മിൽ ഒരു ടൈം ലാഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതൊരു ക്വിക്ക് പ്രോസസ് ആണ്, അതൊരു ടൈം ടേക്കൺ പ്രോസസ്സ് തന്നെയാണ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടെ ഹാംഫുൾ ആയിട്ടുള്ള ന്യൂക്ലിയർ വേസ്റ്റുകൾ ഫോം ചെയ്യും. ഇവിടെ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൽ വേസ്റ്റുകൾ ഉണ്ടാവും. നമുക്കറിയാം ന്യൂക്ലിയർ റിയാക്ഷൻസ് എല്ലാം ഹാംഫുൾ എഫക്റ്റ് ആണ്, ഹൈലി റേഡിയേഷൻസ് നടക്കുന്ന ഒരു റിയാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ആണ്. സോ ഇവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകളെല്ലാം വെരി മച്ച് ഹാംഫുൾ ആണ്. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ന്യൂക്ലിയർ ഫ്യൂഷൻ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഹാംലെസ് ആണ്. നമുക്കൊരിക്കലും ശരീരത്തിന് ഒരു ദോഷവും സംഭവിക്കാത്ത ഹാംലെസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ് ന്യൂക്ലിയർ ഫ്യൂഷനിൽ ഉണ്ടാവുക. ന്യൂക്ലിയർ ഫിഷനിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഹാംഫുൾ ആണ്, നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന വേസ്റ്റുകളാണ് അവിടെ ഉണ്ടാവുന്നത്. ന്യൂക്ലിയർ ഫിഷൻ ഒരു എക്സാമ്പിൾ ആണ് ആറ്റം ബോംബ് എന്ന് പറയുന്നത്. പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് ആറ്റം ബോംബിൽ ഏത് ഫിനോമിനയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആറ്റം ബോംബ് എന്തിന്റെ ഏത് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണ് ആറ്റം ബോംബിൽ സംഭവിക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ എവിടെയാണ് പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ സണ്ണിലാണ്, സൂര്യനിൽ നടക്കുന്ന ഫിനോമിനയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ലാസ്റ്റ് പോയിന്റ്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന ആറ്റം ബോംബാണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന സണ്ണാണ്. സോ ഈ രണ്ട് ഡിഫറൻസും വൃത്തിയായിട്ട് ടേബിൾ രൂപത്തിൽ തന്നെ പഠിച്ചു വെക്കുക, എന്നാലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവത്തുള്ളൂ. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പയർ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ അതൊരു 2 മാർക്ക് ചോദ്യമായിട്ട് കമ്പയർ ചോദിക്കാറുണ്ട്. സോ അതിനും പ്രിപ്പയർ ആയിരിക്കാം. ഈ ചാപ്റ്ററിലുള്ള അവസാനത്തെ ടോപ്പിക്കാണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട്. സോ ഡയഗ്രാം ബോർഡിൽ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡയഗ്രാമിൽ ആവശ്യം ശരിക്കും പരീക്ഷകളിൽ വരുന്നില്ല, അതിൽ ഓരോ പാർട്സ് ആണ് ശരിക്കും പരീക്ഷകളിൽ പല തവണയായിട്ട് ചോദിച്ചു വരിക. അപ്പോൾ ഓരോ പാർട്സിൻ്റെയും പർപ്പസ് എന്താണ്, അതിനെന്താണ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഏതാണ് അതായിട്ട് ഉപയോഗിക്കുന്നത്, ഈ കാര്യങ്ങളാണ് പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത്തരത്തിൽ ഉള്ള ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ പാർട്സ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യുവൽ. നമുക്കറിയാം എന്താണ് ഫ്യുവൽ. ന്യൂക്ലിയർ റിയാക്ഷനിലോട്ട് നമ്മൾ ഫീഡ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ എപ്പോഴും എന്ന് പറയാം ഫ്യുവൽ എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഫ്യുവൽ എന്ന് പറയുന്നത് യുറാനിയം ആണ്. സോ യുറാനിയത്തിൽ 2 എണ്ണം വരുന്നുണ്ട്, ഐസോടോപ്സ്. യുറാനിയം 235 ഉണ്ട്,
238 ഇതാണ് ന്യൂക്ലിയർ ഫ്യൂവൽ ആയി ഉപയോഗിക്കുക അപ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് വൃത്തിയായി മനസ്സിലായാ നമ്മൾ ആ ന്യൂക്ലിയർ റിയാക്ടറിലോട്ട് ഫീഡ് ചെയ്യുന്ന മെറ്റീരിയൽ അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറയാ സോ യുറേനിയം 235 ഉം 238 ഉം ആണ് ന്യൂക്ലിയർ ഫ്യൂവൽസ് ആയി നമ്മൾ യൂസ് ചെയ്യുന്നത് അടുത്ത മോഡറേറ്റർ എന്താണ് മോഡറേറ്റർ ഒരാൾ ഇടനിലക്കാരൻ എന്നൊക്കെ പറയില്ലേ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ സോ ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന ന്യൂട്രോൺസിനെ സ്ലോ ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറയാ മോഡറേറ്റർ എന്ന് പറയാ അവിടെ ന്യൂക്ലിയർ റിയാക്ഷൻ സമയത്ത് ന്യൂട്രോൺസ് ഫാസ്റ്റ് ആയിരിക്കും മൂവ് ചെയ്യുക അതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയാ മോഡറേറ്റേഴ്സ് എന്ന് പറയാം മോഡറേറ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഹെവി വാട്ടറും ഗ്രാഫൈറ്റും ആണ് നമ്മൾ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുക മോഡറേറ്റർ ഉപയോഗിക്കുന്നത് ഹെവി വാട്ടറും ഗ്രാഫൈറ്റും ഈ രണ്ട് പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെവി വാട്ടറും ഗ്രാഫൈറ്റും ആണ് മോഡറേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുക അടുത്ത കാര്യം നെക്സ്റ്റ് കൺട്രോൾ റോഡ്സ് എന്താണ് കൺട്രോൾ റോഡ്സ് കൺട്രോൾ എന്ന വാക്കിൽ തന്നെ ഉണ്ട് ഇവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും എന്ന് നമുക്കറിയാം ന്യൂക്ലിയർ റിയാക്ടേഴ്സിനകത്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അവിടെ ഉണ്ടാവുന്ന എനർജിനെ കൺട്രോൾ ചെയ്യാൻ എനർജി പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എക്സ്പ്ലോഷന് കാരണമാക്കും കാരണം ഇത് അത്രത്തോളം ഹെവി ആയിട്ടുള്ള എനർജിയാണ് അവിടെ ഉണ്ടാവുന്നത് സോ അവിടെയുള്ള എനർജി പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ അതർവൈസ് മിനിമൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റോഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ കൺട്രോൾ റോഡ്സ് എന്ന് പറയാ കൺട്രോൾ റോഡ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാഡ്മിയം റോഡ്സിനെയാണ് നമ്മൾ കൺട്രോൾ റോഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന കാഡ്മിയം റോഡ്സ് ക്ലിയർ അല്ലേ സോ എനർജി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ കൺട്രോൾ റോഡ്സ് എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് കൂളന്റ് കൂളന്റ് എന്ന വാക്കിന് അറിയാം കൂളറൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് കൂളന്റ് എന്ന് പറഞ്ഞാൽ തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക സെയിം പർപ്പസ് തന്നെയാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സാധനമാണ് കൂളന്റ് എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉണ്ടാവുന്ന ഹീറ്റ് എക്സസ് ആയിട്ടുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയുക കൂളന്റ് എന്ന് പറയാം കൂളന്റിന് എക്സാമ്പിൾ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്താണ് വാട്ടർ ആണ് അടുത്ത് ലിക്വിഡ് സോഡിയവും കാർബൺ ഡൈ ഓക്സൈഡും ആണ് ഓക്കെ അപ്പൊ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉണ്ടാവുന്ന എക്സസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയലിനാണ് നമ്മൾ എന്ത് പറയാ കൂളന്റ് എന്ന് പറയാ കൂളന്റിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അബ്സോർബ് ദ ഹീറ്റ് അതിന് എക്സാമ്പിൾസ് വാട്ടർ ലിക്വിഡ് സോഡിയം അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ടറുടെ യൂസ് എന്തൊക്കെയാണ് എന്തിനാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം പവർ ജനറേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക ഇതിൽ നിന്നുണ്ടാവുന്ന എനർജി ജനറേഷൻ അല്ലെങ്കിൽ പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കും അടുത്ത പർപ്പസ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് എന്ന് പറയാം സോ രണ്ടാമത്തെ യൂസ് എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് രണ്ടാമത്തെ പോയിന്റ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് മൂന്നാമത്തെ പോയിന്റ് ഹൈ ഇന്റൻസിറ്റി ന്യൂട്രോൺ ബീംസ് ഹൈ ഇന്റൻസിറ്റി ആയ ന്യൂട്രോൺ ബീംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ പോയിന്റ് ഹൈ ഇന്റൻസിറ്റി ന്യൂട്രോൺ ബീംസ് നാലാമത്തെ ഒരു പോയിന്റ് കൂടി ഉണ്ട് വേണമെങ്കിൽ അത് കൂടി ചേർത്തിക്കോ അതായത് ന്യൂക്ലിയർ ഫ്യൂവൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ബ്രീഡർ റിയാക്ടേഴ്സിന് ആവശ്യമുള്ള ന്യൂക്ലിയർ ഫ്യൂവൽസ് ഉണ്ടാക്കാൻ വേണ്ടിയും ഈ പറയുന്ന ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തൊരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം ഷീൽഡിംഗ് ആണ് ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അതിൻ്റെതായ പ്രിക്കോഷൻസും അതിൻ്റെതായ സേഫ്റ്റി മെഷേഴ്സും എടുത്ത് മാത്രമേ ഒരു ന്യൂക്ലിയർ റിയാക്ടർ വർക്ക് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ന്യൂക്ലിയർ റിയാക്ടർ അതിൻ്റെ സറൗണ്ടിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ 5 meter തിക്കുള്ള കോൺക്രീറ്റ് വാൾ വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും 5 meter തിക്കുള്ള കോൺക്രീറ്റ് വാൾ വെച്ച് ഈ ന്യൂക്ലിയർ റിയാക്ടറിനെ ബാക്കിയുള്ള സറൗണ്ടിങ്ങുമായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും കാരണം എന്താണ് അതിനകത്ത് നടക്കുന്ന റിയാക്ഷൻസ് അത്രയും എനർജറ്റിക് ആണ് അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന വേസ്റ്റുകൾ അത്രയും ഹാംഫുൾ ആണ് സോ ഇത് നമ്മുടെ സറൗണ്ടിങ്ങുമായിട്ട് മെസ്ഡ് അപ്പ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് അഫക്റ്റ് ചെയ്യും അതിന് ചുറ്റുമുള്ള ആളുകൾക്ക് അഫക്റ്റ് ചെയ്യും സോ അതുകൊണ്ട് തന്നെ 5 meter തിക്കുള്ള കോൺക്രീറ്റ് വാൾ വെച്ച് ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാവും സോ ഇത്രയാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷകളിൽ കണ്ടുവരാറുള്ള ചോദ്യം അതുപോലെ തന്നെ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഡയഗ്രാം കൂടി ഒന്ന് ഓടിച്ച് നോക്കുക കാരണം ഇവിടെ നമുക്ക് ബോർഡിൽ ഡയഗ്രാം വരയ്ക്കാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കാത്തത് ഓക്കെ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുകയാണ് ന്യൂക്ലിയായി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ